ഇസ്രയേൽ അധിനിവേശ സേനയിലെ നെൽസ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അതിക്രമവും പലസ്തീനികൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളും ആരോപിച്ചാണ് ഉപരോധം കൊണ്ടുവരുന്നത്. ആദ്യമായാണ് ഇസ്രയേൽ സൈനിക വിഭാഗത്തിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയാൽ 1997 നിയമപ്രകാരം ബറ്റാലിയനും അതിലെ അംഗങ്ങൾക്കും അമേരിക്കയുടെ സൈനിക സഹായമോ പരിശീലനമോ ലഭിക്കില്ല. മനഃപൂർവ്വം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന വിദേശ സുരക്ഷ, സൈനിക പോലീസ് യൂണിറ്റുകൾക്ക് US സഹായവും പ്രതിരോധ വകുപ്പിന്റെ പരിശീലന പരിപാടികളും ഈ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘം നടത്തിയ സമഗ്ര അന്വേഷണത്തെ തുടർന്നാണ് നെൽസ യഹൂദ യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം ഇസ്രയേലി സൈനിക പോലീസ് യൂണിറ്റുകളെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാൻ അന്വേഷണ സംഘം ശുപാർശ ചെയ്തിരുന്നു. ഈ യൂണിറ്റുകൾ പ്രവർത്തനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഉപരോധം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം 7 October ഹമാസിന്റെ അൽ അക്സ ഫ്ലഡ് ഓപ്പറേഷന് മുൻപുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നെൽസ യഹൂദ യൂണിറ്റിന് എതിരായ ഉപരോധം കൊണ്ടുവരുന്നതെന്ന് US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. തീവ്ര യാഥാസ്ഥിതിക സൈനികർക്കായുള്ള പ്രത്യേക യൂണിറ്റാണ് നെൽസ യഹൂദ ബറ്റാലിയൻ സ്ഥാപിതമായത്. വെസ്റ്റ് ബാങ്കിലെ വിവാദപരമായ പല ആക്രമണങ്ങൾക്കും ഇവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. 2022 January 80-കാരനായ പലസ്തീൻ അമേരിക്കൻ പൌരൻ ഒമർ അസദിന്റെ മരണം ഏറെ വിവാദമായിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ഗ്രാമത്തിൽ നിന്ന് പിടികൂടിയ ഇദ്ദേഹത്തെ ഇവർ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തി. ബറ്റാലിയനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നതോടെ 2023 January ഇവരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്ക് മാറ്റി വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്ക ഒരു ബറ്റാലിയന് മാത്രമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രയേലി അധിനിവേശ സേന നടത്തിയ നിരവധി ലംഘനങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. ഇസ്രയേലി കുടിയേറ്റക്കാരെയും അവരുടെ അക്രമ പ്രവർത്തനങ്ങളെയും പിന്തുണച്ച ഇസ്രയേൽ സൈന്യം പലസ്തീനുകളെ കുടിയിറക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2023 October 7 ശേഷം കുടിയേറ്റക്കാരുടെ ആക്രമണം കാരണം 20 പലസ്തീൻ കമ്മ്യൂണിറ്റികളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 7 കമ്മ്യൂണിറ്റികളെ പൂർണ്ണമായും പിഴുതുമാറ്റി. വ്യക്തിഗത സ്വത്തുക്കളും കന്നുകാലികളെയും ഇവർ മോഷ്ടിച്ചു. കൂടാതെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായും റിപ്പോർട്ടുകൾ വിശദമാക്കുന്നുണ്ട്. പലസ്തീനുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കുടിയേറ്റക്കാർ ഭീഷണികൾ മുഴക്കുകയാണ്. പലരെയും തോക്കിൻ മുനയിൽ നിർത്തിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ യൂണിറ്റുകളുമായി സഹകരിച്ച് സായുധ കുടിയേറ്റക്കാർ ഗതാഗതം തടസ്സപ്പെടുത്തുകയും പലസ്തീനുകളെ ആക്രമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നെൽസ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള US നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു. ഇസ്രയേൽ പ്രതിരോധ സേനയെ ഉപരോധിക്കരുത്, നമ്മുടെ സൈനികർ തീവ്രവാദികളോട് പോരാടുകയാണ്. IDF യൂണിറ്റിനുമേൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള ഉദ്ദേശം അസംബന്ധവും നിലവാരം കുറഞ്ഞ നടപടിയുമാണ്. താൻ നയിക്കുന്ന ഇസ്രയേൽ സർക്കാർ ഈ നീക്കത്തെ എല്ലാ മാർഗങ്ങളിലൂടെയും ചെറുക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.